ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ അതേപടി സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ഇരുമുടി കെട്ടുനിറച്ച് ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് യാത്രാമധ്യേ ഒപ്പുശേഖരണവുമായി ഒരു കൂട്ടം അയ്യപ്പന്മാർ കാൽനട യാത്ര ആരംഭിച്ചു. ആലപ്പുഴ ജില്ലയിലെ കായിപ്പുറം അയ്യപ്പ സേവാ കാൽനട യാത്രാ സംഘമാണ് അയ്യപ്പ സന്നിധിയിലേക്ക് ഇരുമുടിയും അധികാര കേന്ദ്രത്തിലേക്ക് നിവേദനവുമായി മലകയറാനൊരുങ്ങുന്നത്. മുഹമ്മ സന്മാർഗ സന്തായനി അനന്തശയനേശ്വരം ക്ഷേത്രസന്നിധിയിൽ നിന്നാണ് ആത്മസായുജ്യത്തിനൊപ്പം ഭക്തലക്ഷങ്ങളുടെ ആശ്രയകേന്ദ്രമായ സന്നിധാനത്തിന്റെ സംരക്ഷണവും ആവശ്യപ്പെട്ട് കായിപ്പുറം അയ്യപ്പ സേവാ കാൽനട യാത്രാ സംഘം യാത്ര ആരംഭിച്ചിരിക്കുന്നത്. വ്രതശുദ്ധിയോടെ ഇരുമുടി നിറച്ച് കാൽനടയായി യാത്ര തിരിച്ച സംഘത്തിൽ 110 അയ്യപ്പന്മാരുണ്ട്. വിശ്വാസങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള സദാചാര മൂല്യങ്ങൾ സംരക്ഷിക്കുക, ശബരിമലയുടെ പവിത്രത കാത്തുസൂക്ഷിക്കുക, മലിനീകരണ നിയന്ത്രണ കാര്യങ്ങൾ കാര്യക്ഷമമാക്കുക, 100 കൊല്ലത്തെ വളർച്ച മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന പദ്ധതികൾ ആവിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന നിവേദനം ദേവസ്വം അധികാരികൾക്കും ഭരണകൂടത്തിനും സമർപ്പിക്കുക എന്നതാണ് ഈ സംഘത്തിന്റെ അയ്യപ്പ ദർശനത്തിന് പുറമേയുള്ള മറ്റൊരു ലക്ഷ്യം. വൈദിക സംഘം സംസ്ഥാന പ്രസിഡന്റ് കണിച്ചുകുളങ്ങര സുരേഷ് ശാന്തി ആദ്യ ഒപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് സംഘത്തിന്റെ യാത്ര ഉദ്ഘാടനം ചെയ്തു. 7 ദിവസം നീളുന്ന യാത്രയിലൂടെ 100,000 ഒപ്പുകൾ ശേഖരിച്ച് നിവേദനത്തോടൊപ്പം ഇവർ സമർപ്പിക്കും. ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂർവികമായി ആചരിച്ചുകൊണ്ടിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അതേപടി നിലനിർത്തണമെന്നും ആ സ്ത്രീ പ്രവേശനം ശക്തമായ രീതിയിൽ നിരോധിക്കേണ്ടത് ആവശ്യമാണെന്നും അതിലൂടെ മാത്രമേ ഈ ജനങ്ങളുടെ ആ ഒരു ഭക്തിയുടെ ഒരു മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുവാനും ആ ദർശനം നടത്തുവാനും സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 100,000 ഇവിടുത്തെ അയ്യപ്പന്മാർ 110 അയ്യപ്പന്മാരാണ് കാൽനടയായി മുഹമ്മയിൽ നിന്ന് ശബരിമലയിലേക്ക് യാത്ര ചെയ്യുന്നത്. ഇതിലൂടെ ഒരു 100,000 പേരുടെ ഒപ്പുശേഖരണം നടത്തിക്കൊണ്ടാണ് നിവേദനം ദേവസ്വം ബോർഡിന് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് ഈ യാത്ര നടത്തുന്നത്. 20 വർഷത്തിലധികമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് നടന്നു പോകുന്ന അയ്യപ്പന്മാരാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ നമ്മുടെ ആചാരങ്ങൾ അയ്യപ്പനൊരു ബ്രഹ്മചാരിയായിട്ടാണ് നമ്മൾ വിശ്വാസം. അതുകൊണ്ട് തന്നെ ആചാരങ്ങൾക്ക് മാറ്റം വരാതെ സ്ത്രീകൾക്ക് ഇപ്പോൾ കയറുന്ന പോലെ രീതി പ്രായമായമ്പോൾ ഇപ്പോഴത്തെ ആചാരപ്രകാരം മാത്രമേ സ്ത്രീകളെ കയറാൻ പറ്റുകയുള്ളൊന്നും. എന്നാൽ ഇപ്പോൾ ശബരിമല ഒരു 100 വർഷത്തെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് പ്ലാസ്റ്റിക് ഇല്ലാത്ത ഒരു കാനന വാസനയായി തന്നെ നിലനിർത്തണമെന്നാണ് പറയാനുള്ളത്. അതുപോലെ അതിനുവേണ്ടി ഈ ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അങ്ങോട്ട് പോകുന്ന വഴി ഇതിന് ഈ അഭിപ്രായത്തോട് യോജിപ്പുള്ള എല്ലാ അയ്യപ്പന്മാരും മറ്റ് വിശ്വാസികളിൽ നിന്നും ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിക്കും അപേക്ഷ കൊടുക്കാനാണ് ഞങ്ങളുടെ അയ്യപ്പത്തെ അയ്യപ്പ സമിതിയും ചെറുപ്പഞ്ചിറയിലെയും ശ്രീശാന്തി ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ തീരുമാനം സംശയം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിവിധ ക്ഷേത്രങ്ങളിലും മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിലും സന്ദർശനം നടത്തിയാണ് സംഘത്തിന്റെ യാത്ര. 26ാം തീയതി മുഹമ്മയിൽ നിന്നുള്ള മറ്റൊരു സംഘം കൂടി ഇവർക്കൊപ്പം യാത്രയിൽ അണിചേരും. വിദ്യാർത്ഥികൾ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ വരെ അംഗങ്ങളായുള്ള സംഘം തുടർന്നും ശബരിമല സംരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും തയ്യാറെടുക്കുന്നുണ്ട്.